നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്പീക്കർ ഷംസീറിന് ഇതുവരെ കിട്ടാത്ത പോലെ കരണം പുകച്ചുള്ള അടിയുമായി സ്വപ്ന സുരേഷ് രംഗത്ത്. ഹിന്ദുമത വികാരം വ്രണപ്പെടുത്തിയതിന് കുറച്ച് ദിവസമായി എയറിൽ നിന്ന് നിലത്തിറങ്ങാൻ പറ്റിയിട്ടില്ല ഷംസീറിന്. പാർട്ടിയും ഷംസീറും നേതാക്കന്മാരും എത്ര വെളുപ്പിച്ചിട്ടും പിന്നെയും സംഭവം വിവാദമായി തന്നെ കത്തി നിൽക്കുന്നു. അതിനിടയിലാണ് സ്വപ്ന സുരേഷ് ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഗണപതി ബാപ്പ എന്ന് ഇംഗ്ലീഷിൽ തുടങ്ങുന്ന പോസ്റ്റിൽ പറയുന്നതിങ്ങനെ: തുടക്കങ്ങളുടെ ദൈവവും തടസ്സങ്ങൾ നീക്കുന്ന ദൈവവുമായ ഗണപതി ഭഗവാനെ, തിന്മയുടെയും അനീതിയുടെയും വിനാശകാരിയും അതിലുമേറെയുമായ ഹിന്ദു ദൈവമേ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടിയും ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് നമ്മുടെ അയ്യപ്പ ഭഗവാനെ തൊട്ട് കളിച്ചു തുടങ്ങിയതാണ്. ഇപ്പോൾ മിസ്റ്റർ സ്പീക്കർ നേരിട്ട് ഗണപതിയോടായി. നിങ്ങളുടെ സമയം കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരെ, കെട്ടിപ്പെറുക്കാൻ സമയം കഴിഞ്ഞിരിക്കുന്നു. സ്വപ്ന സുരേഷ് എന്ന ഞാൻ ചില സാഹചര്യ സമ്മർദ്ദങ്ങളാൽ ഒരിക്കൽ ഖത്തറിൽ മുസ്ലിമാവാൻ നിർബന്ധിതയായതും മുംതാസ് ജസ്റ്റിസ് എന്ന പേര് മാറ്റിയതും നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന കാര്യം വെളിപ്പെടുത്തുകയാണ് ഇവിടെ. വിസ സ്റ്റാറ്റസ് ലഭിക്കുന്നതിനായിരുന്നു അത്. അച്ഛനില്ലാത്ത എൻ്റെ മകളെ സ്പോൺസർ ചെയ്യാൻ കഴിഞ്ഞേക്കും എന്ന വിശ്വാസത്തിലായിരുന്നു അത്. മൂന്ന് വാക്യങ്ങൾ മാത്രം മതി മുസ്ലിമാവാൻ. ഒരു തരത്തിലുള്ള വ്രതത്തിലേർപ്പെടുകയോ മണിക്കൂറുകൾ നീണ്ട ആചാരങ്ങൾ അനുഷ്ഠിക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല. ഇസ്ലാമായാൽ നിങ്ങൾക്ക് ഖുറാനും മെസ്വാക്കും അബായയും അടങ്ങിയ ഒരു ബാഗേജ് സൗജന്യമായി ലഭിക്കും, അത്ര മതി. എന്നാൽ ഹിന്ദുവാകാൻ ഒരു ജീവിതകാലം മുഴുവൻ വേണം. ഹിന്ദുവാകാൻ ഇത്തരം വസ്തുക്കളടങ്ങിയ ലഗേജ് വേണ്ട. അതിനർത്ഥം സാക്ഷരത കൊണ്ട് കാര്യമില്ല എന്നാണ്. വിലയില്ലാത്ത ദയനീയമായ ഇയാളെ പിന്തുണയ്ക്കുന്നവരോട് ലജ്ജ തോന്നുന്നു. മിസ്റ്റർ സ്പീക്കർ, ഒരു ചേഞ്ചിന് ഹിന്ദുമതം പരീക്ഷിക്കൂ. അതൊരു മിഥ്യയാണോ എന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാകും. മതത്തിൽ തമാശയില്ലെന്ന് ഓർക്കുക. നിങ്ങളുടെ ജീവിതം മുഴുവൻ പരാജിതനായി ജീവിക്കുക എന്നാണ് സ്വപ്ന സുരേഷ് ഇംഗ്ലീഷിൽ കുറിച്ച വാക്കുകളുടെ പരിഭാഷ. ഇത് അവന്മാർക്ക് വായിച്ചാൽ മനസ്സിലാവാതിരിക്കാനാണോ ഇംഗ്ലീഷിൽ എഴുതിയത് എന്നാണ് പ്രതികരണങ്ങളിൽ നിരവധിയായി വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യം. എവിടെ തൊട്ടാലും വിവാദമാവുന്ന CPMന്റെ അവസ്ഥയിൽ കുറ്റവാളിയെന്നും കള്ളക്കടത്തുകാരിയെന്നും പറയപ്പെടുന്ന പ്രതിയായ ഒരാൾ വന്ന് വെല്ലുവിളിച്ചു പോകുന്ന അവസ്ഥ, വളരെ നിസ്സാരമായി ഒരു ഭരണകൂടത്തിന്റെ ഭാഗമായ ആൾക്കാരെ എന്തും വിളിച്ചു പറഞ്ഞിട്ടും ഒരു തരത്തിലും നിയമപരമായി പ്രതിരോധിക്കാനോ വാക്കുകളാൽ പ്രതിരോധിക്കാനോ കഴിയാതെ പോകുന്ന നിസ്സഹായ അവസ്ഥ എവിടെ നിന്നുണ്ടാവുന്നു എന്ന് പൊതുജനത്തിന് ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞു. ഒന്നും മിണ്ടാനാവാത്ത വിധം പ്രതിരോധത്തിലാവുമ്പോൾ ഇനി പറയാൻ പോകുന്നത് മറുപടി അർഹിക്കുന്നില്ല എന്നാവും. എറണാകുളത്തെ കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വിദ്യാജ്യോതി പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിനിടെയായിരുന്നു സ്പീക്കറുടെ ശാസ്ത്രചിന്ത വളർത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രസംഗം. മിത്തിനെ മിത്തായി തന്നെ കാണുന്ന പ്രബുദ്ധത മലയാളിക്കുണ്ട്. ചരിത്രം ആരും വിശ്വാസവുമായി കൂട്ടിക്കുഴയ്ക്കുന്നില്ല. ശാസ്ത്രം ആരും അന്ധവിശ്വാസത്തിനായി വളച്ചൊടിക്കുന്നില്ല. മാത്രമല്ല, അതിലൊരു മതവിശ്വാസികളെ മാത്രം കുറ്റപ്പെടുത്തി എന്ന തരത്തിൽ ഇത്രയധികം ആരോപണങ്ങൾ ഷംസീർ നേരിടുന്നത് എന്തുകൊണ്ടെന്നാൽ, ഷംസീർ ഒരിക്കലും ഒരു മതേതരവാദിയല്ല, യുക്തിവാദിയായ കമ്മ്യൂണിസ്റ്റ് അല്ല. അതുകൊണ്ട് സ്വാഭാവികമായും ഹിന്ദു സമൂഹവും ഹിന്ദു വിശ്വാസ കൂട്ടായ്മകളും സംഘടനകളുമൊക്കെ പ്രതിഷേധിച്ച് രംഗത്ത് വരുന്നു, വന്നുകൊണ്ടിരിക്കുന്നു. ഷംസീർ പറയുന്നത് പോലെ കേരളത്തിലോ ഇന്ത്യയിലോ ഒരു പാഠപുസ്തകത്തിലും ഇത്തരം മിത്തുകളെ അടിച്ചേൽപ്പിക്കുന്നില്ല. മിത്തുകളെ മിത്തുകളായും ശാസ്ത്രത്തെ ശാസ്ത്രമായും തന്നെയാണ് പഠിപ്പിക്കുന്നത്. വിദ്വേഷ പ്രസംഗം നടത്തിയ ദിവസങ്ങളായിട്ടും വിവാദത്തിൻ്റെ ചൂട് കുറയാത്തതും ഇതേ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ്. ഷംസീർ മതേതരവാദിയല്ലെന്നും തികഞ്ഞ ഇസ്ലാം വിശ്വാസിയും ഇസ്ലാം പ്രചാരകനുമാണെന്നും വിളിക്കാവുന്ന നിരവധി വീഡിയോകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. മുസ്ലിം ലീഗിനൊപ്പമായിരുന്ന ഷംസീറാണ് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റായും മതേതരവാദിയായും ഇപ്പോൾ അവതരിച്ചിരിക്കുന്നത്. ചാനൽ ചർച്ചകളിൽ പോലും ഇസ്ലാം മാത്രമാണ് ശരിയെന്നും ഖുറാനാണ് പുരോഗമനപരമായ മതഗ്രന്ഥമെന്നും വിളിച്ചു പറയുന്ന വീഡിയോകൾ പ്രചരിക്കുകയാണിപ്പോൾ. അക്ഷരാർത്ഥത്തിൽ മതപ്രസംഗമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് ഷംസീർ പറഞ്ഞിട്ടുള്ളത്. അതൊരു യുക്തിവാദിയുടേതായി ആർക്കും കണക്ക് കൂട്ടാൻ കഴിയില്ല. ഇതേ ഷംസീറാണ് മതേതരത്വം പറയുന്നത്. ഇതേ ഷംസീറിനെയാണ് മിത്തുകളെപ്പറ്റി മാത്രമാണ് പറഞ്ഞതെന്നും പറഞ്ഞതിൽ തെറ്റില്ലെന്നും പറഞ്ഞ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ അനുകൂലിക്കുന്നത്. മിത്തുകളെ ശാസ്ത്രമെന്ന തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് വിശ്വസിപ്പിച്ച് പഠിപ്പിക്കുന്നതിനോട് വിവരമുള്ള ഒരാളും യോജിക്കില്ല. പക്ഷേ അതല്ല ഷംസീർ പറഞ്ഞതെന്ന് മനസ്സിലാക്കാനുള്ള വിവേകമുള്ളതുകൊണ്ടാണ് ഇതിപ്പോൾ ഇത്രയധികം വിമർശിക്കപ്പെടുന്നത്. ഇവിടെ ആക്രമിക്കപ്പെടാനും തള്ളിപ്പറയാനും ഒരു മതത്തെ മാത്രം തിരഞ്ഞെടുക്കുന്നത് സെക്യുലറിസം എന്ന് എങ്ങനെ പറയാനാവും? ഇത് കൃത്യമായ അജണ്ടയുടെ പുറത്തുള്ള ആക്രമണം തന്നെയാണ്.
വർഗീയ വിഷം ചീറ്റുന്ന പരാമർശങ്ങൾ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റുകാരനും പിണറായിയുടെ അരുമയുമായതിൽ പിന്നെ ടി വി ചാനൽ ചർച്ചകളിൽ കാണാൻ തുടങ്ങിയത് അസഹിഷ്ണുവായ ഷംസീറിനെയാണ്, ധിക്കാരിയായ ഷംസീറിനെയാണ്, ഒപ്പം വർഗീയവാദിയായ ഷംസീറിനെയാണ്. നിയമസഭയിലും ഏകദേശം ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടായിരുന്നു. ഈ പ്രോഗ്രഷൻ പൊതുജനത്തിന് കാണാം, മനസ്സിലാക്കാം, അതുകൊണ്ട് തന്നെയാണ് എതിർക്കപ്പെടുന്നതും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.